പ്രപഞ്ചത്തിൽ ധാരാളം ഗാലക്സികളും അവയിൽ കോടാനകോടി നക്ഷത്രങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഇവയിൽ പലതരം വിസ്ഫോടനങ്ങളും നടക്കാറുണ്ട്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിലെ ഏറ്റവും മൂലയ്ക്ക് കിടക്കുന്ന സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുള്ള സോളാർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ ഗ്രഹമായ ഭൂമിയിൽ നിന്ന് നമുക്കറിയാവുന്ന ധാരാളം വിസ്ഫോടനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻപും. എന്നാൽ ഇത്രയും വലിയൊരു സ്ഫോടനം ഇതാദ്യമായാണ്. കണ്ടതിൽ വെച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്ഫോടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതത്തോടെയാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് കരുതുന്ന വിസ്ഫോടനമാണ് ക്യാമറയിൽ പതിഞ്ഞത്. ഇതിന്റെ ദൃശ്യകാഴ്ച കണ്ട് അത്ഭുതത്തോടെയാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കിയത്. കാരണം എന്തെന്നാൽ, ഭൂമിയിൽ നിന്ന് 1 ബില്യൺ പ്രകാശവർഷം അഥവാ 100 കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു വലിയ ഗാമാറയിലാണ് സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്ഫോടനമാണെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ഹാംബർഗിലെ ജർമ്മൻ ഇലക്ട്രോൺ സിൻക്രോട്രോണിലെ വിദഗ്ധർ പറയുന്നത്, ഇതുപോലുള്ള നക്ഷത്രങ്ങളുടെ സ്ഫോടനത്തിനു ശേഷം ഇവ ബ്ലാക്ക് ഹോളായി മാറുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഗാമാറ പൊട്ടിത്തെറിയായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പൊട്ടിത്തെറി ആകാശത്ത് എക്സ്ട്രാ ഗാലക്സി സ്രോതസ്സുകൾ സൃഷ്ടിച്ചു. നമീബയിലെ ഹൈ എനർജി സ്റ്റീരിയോസ്കോപ്പിക് സിസ്റ്റത്തിലെ ദൂരദർശിനിയുടെ സഹായത്തോടെ ബഹിരാകാശ അധിഷ്ഠിത ഫെർമി സ്വിഫ്റ്റ് ദൂരദർശിനികളാണ് ഇത് കണ്ടെത്തിയത്. മറ്റൊരു അതിശയകരം എന്തെന്നാൽ, ഈ പൊട്ടിത്തെറി നടന്നത് എറിഡനസ് നക്ഷത്ര സമൂഹത്തിലാണ്. ഭൂമിയിൽ നിന്ന് 100 കോടി പ്രകാശവർഷം അകലെയായിരുന്നിട്ട് പോലും ഈ വിസ്ഫോടനം ക്യാമറയിൽ പതിഞ്ഞു. എറിഡനാസ് എന്തെന്നാൽ, ദക്ഷിണ ആകാശഗോളത്തിലെ ഒരു നക്ഷത്ര സമൂഹമാണ് എറിഡനാസ് നക്ഷത്ര സമൂഹം. ഗവേഷകർ ഇതിനെ ഒരു നദിയുടെ മാതൃകയിലാണ് പ്രതിനിധീകരിക്കുന്നത്. ആധുനിക നക്ഷത്ര സമൂഹങ്ങളിൽ ഏറ്റവും വലിയ 6-ാമത്തെ നക്ഷത്ര സമൂഹമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വടക്ക് നിന്ന് തെക്ക് വരെയുള്ള ആകാശത്തേക്ക് ഏറ്റവും വലിയ ദൂരത്തേക്ക് ഈ എറിഡനാസ് വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഊർജ്ജമേറിയ വികിരണമാണെന്നും ഇന്നുവരെ കണ്ടെത്തിയ ഗാമാറേ സ്ഫോടനങ്ങളിൽ നിന്ന് ഏറ്റവും ദൈർഘ്യമേറിയ സ്ഫോടനമാണെന്നും ജർമ്മൻ ടീം പറയുന്നു. മറ്റൊരു സത്യാവസ്ഥ, ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയ ഗാമാറേ പൊട്ടിത്തെറി ശരാശരി 2000 കോടി പ്രകാശവർഷം അകലെയായിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് ഇത്രയും അടുത്ത് ഇത് ദൃശ്യമാകുന്നത്. ഇപ്പോഴത്തെ സ്ഫോടനത്തിൽ നിന്നും 3.3 TeV വരെ നിർണയിക്കാൻ കഴിഞ്ഞുവെന്നും, അല്ലെങ്കിൽ ദൃശ്യപ്രകാശത്തിനുള്ളിലെ ഫോട്ടോണുകളേക്കാൾ 1 ട്രില്യൺ ഇരട്ടി ഊർജ്ജസ്വലതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഈ സ്ഫോടനത്തിന് ശാസ്ത്രലോകം നൽകിയ പേരെന്തെന്നാൽ GRB 190829A എന്നാണ്. ഗവേഷകർ പറയുന്നത്, ഈ സ്ഫോടനത്തിനു ശേഷം 3 ദിവസം സ്ഫോടനത്തിൻ്റെ അനന്തരഫലങ്ങൾ പിന്തുടരാനാകുമെന്നാണ്. എന്നിരുന്നാലും ഇതിനു മുമ്പ് കണ്ടെത്തിയ സ്ഫോടനങ്ങൾ വളരെ ദൂരെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മുൻപ് നടന്ന സ്ഫോടനങ്ങളുടെ ശേഷി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിരീക്ഷിക്കാനായുള്ളൂ. അതിവേഗം കറങ്ങുന്ന നക്ഷത്രങ്ങളുടെ തകർച്ചയാണ് ഈ പൊട്ടിത്തെറികൾ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്ഫോടനങ്ങളാണ് ഈ പൊട്ടിത്തെറികളെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നക്ഷത്രങ്ങളുടെ ഈ പൊട്ടിത്തെറിക്ക് ശേഷം നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളായി മാറുന്നതിന് മുമ്പുള്ള അവസാന നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണ ഊർജ്ജം മൂലം സ്ഫോടന തരംഗത്തിൻ്റെ അൾട്രാ റിലേറ്റീവ് സ്റ്റിക്കിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. അൾട്രാ റിലേറ്റീവ് സ്റ്റിക്ക് എന്തെന്നാൽ, ഭൗതികശാസ്ത്രത്തിൽ ഒരു പാർട്ടിക്കിളിൻ്റെ വേഗത പ്രകാശവേഗതയോട് വളരെ അടുത്തായിരിക്കുമ്പോൾ അതിനെ അൾട്രാ റിലേറ്റീവ് സ്റ്റിക്ക് എന്ന് വിളിക്കുന്നു. ശേഷം ഇത് ഗാമാറേ സ്ഫോടനമായി പരിണമിക്കുന്നുവെന്നും കണ്ടെത്തി. ഇതുപോലുള്ള ശാസ്ത്ര ടെക് ലോകത്തെ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.